ഭക്ഷണക്കാരുണ്ടോ? അത്താഴ ഭക്ഷണക്കാരുണ്ടോ? ഉണ്ടേ, അവരും ഉണ്ട്, ഞാൻ മാത്രം ഉണ്ടില്ല. ആരാ? ഞാനാ, അങ്ങയുടെ പ്രിയതമ. മുഖം കണ്ടാൽ പ്രേതമ. ഇന്നലെ നിന്നെ ബസിൽ കയറി ആരോ പിടിച്ചതിന് അവന് നീ ചീത്ത പറഞ്ഞെന്ന് കേട്ടു. അതെ, ഞാനപ്പോൾ ചീത്ത പറയണ്ടേ? വേണം, ചീത്ത പറയണം. അരമണിക്കൂറോളം ഞാൻ ആ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാൻ നേരത്തെയാ അവൻ എൻ്റെ കയ്യിൽ കയറി പിടിച്ചത്. എത്രയോ നേരമുണ്ടായിരുന്നു അവന് കയറി പിടിക്കാൻ. എന്താ കുഞ്ഞിങ്ങനെ കരയുന്നത്? അത് പാല് കുടിക്കുന്നില്ല. ഏതായാലും കുഞ്ഞു പാല് കുടിക്കുന്നില്ലെങ്കിൽ നമുക്ക് അയൽവക്കത്തെ പാപ്പി ഒന്ന് വിളിക്കാം. പാപ്പിയേ, എന്നെ വിളിച്ചാർന്നോ? എന്താർന്നു? ഈ കുഞ്ഞ് പാല് കുടിക്കുന്നില്ല, ഒന്ന് പേടിപ്പിച്ച് വിട്ടേക്കൂ. പാപ്പി വേണ്ട, പേടിപ്പിച്ചത് മതിയാർന്നോ? മതി, ഒന്നുകൂടെ പേടിപ്പിക്കണാർന്നോ? വേണ്ടായിരുന്നു. എന്നാ ഞാൻ പോയാർന്നോ? എന്നാലും പാപ്പിയുടെ ഒരു കാര്യം. ആരാത് കോരനാണെന്ന് തോന്നുന്നു. ആരാത് കോരനോ? വേണ്ട, ഞാൻ മണ്ണിട്ട് മൂടിക്കോളാം. മഴ പെയ്യൂന്നാവോ? ആരാ? ഞാനാ. ഞാനെന്ന് പറഞ്ഞാൽ ഒരു വഴിപോക്കനാ. എവിടുന്നാ? അക്കരേന്നാ വരുന്നേ. ആ, ഒരു പാവപ്പെട്ട ജ്യോത്സ്യനാണേ. ഓ, നാളെ ഏതാ മൂലം? ഒന്ന് കാണട്ടെ. അല്ല, കൈയൊന്ന് കാണട്ടെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ കാര്യം പറഞ്ഞേക്കാം. എനിക്ക് കൂനമ്മല കടന്ന് ആ നാളെ ഒരു 5 മണിക്ക് ഓ
ഊനമ്മല കടന്ന് അക്കരേക്ക് എത്തണം. അവിടെ നിറയെ വന്യമൃഗങ്ങളല്ലേ? അതെ, ഇപ്പൊ എനിക്ക് കേറാൻ പറ്റില്ല. അതിന് കിടക്കാൻ ഒരിടം ഇവിടെ ഒരു കട്ടിലുണ്ട്. അത് എനിക്ക് കിടക്കണം. അയ്യോ, ആവു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇവിടെ ഒരു വിരിയേ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് തെറ്റ് പറ്റരുത്. ഒരിക്കലും തെറ്റ് പറ്റില്ല. നല്ല വിരി. ഇത് നടുക്ക് വെക്കാം. എന്തിനാ? തെറ്റ് പറ്റരുതല്ലോ. ഓ, സമയം 11 മണിയായല്ലോ. ഞാൻ ഇവളോട് പറഞ്ഞാലൊന്ന് വിളിക്കാൻ. ഞാൻ പറഞ്ഞില്ല 5 മണിക്ക് എനിക്ക് കൂനമ്മല കറന്ന് കേറിയിട്ട് അപ്പുറത്ത് കിടക്കണമെന്ന് പറഞ്ഞില്ലേ? എന്ത് എന്നെ വിളിക്കാതിരുന്ന്? കഴിഞ്ഞ 5-8 മണിക്കൂറായിട്ട് ഈ തലേണ കടന്ന് ഇപ്പുറത്ത് വരാൻ പറ്റാത്ത താനാണോ കൂനമ്മല കയറി അപ്പുറത്ത് കിടക്കാൻ പോകുന്നത്? പല കാര്യങ്ങളുണ്ട്. എടി, നീ ഇന്ന് വീട്ടിൽ ചോറ് വെച്ചോ ഇല്ലയോ? ഇല്ല. എന്തുകൊണ്ട് നീ ചോറ് വെച്ചില്ല? നിങ്ങൾ കാണുന്നില്ല, എനിക്ക് വയ്യ. വയ്യാത്തോണ്ട് നീ ചോറ് വെച്ചില്ല അല്ലേ? ഇല്ല, വെച്ചില്ല. നീ ചോറ് വെച്ച് എനിക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാണ് നീ എന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്നത്. അതാണെന്ന് നിനക്കറിയാലോ. എടി, വൈകുന്നേരം സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞ് നിനക്ക് വരാൻ പറ്റുമോ ഇല്ലയോ? നിനക്ക് വരാൻ പറ്റൂല അല്ലേ? ഞാന് ആഗ്രഹപൂർവ്വം ഒരിടത്ത് വിളിച്ചാ നിനക്ക് വരാൻ പറ്റൂല. ഇനി നീ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പറയണൊക്കെ അനുസരിച്ചിട്ട് ഞാൻ ഈ വീട്ടിൽ വരൂ, ഞാൻ ഇറങ്ങി പോവാണ്. എന്റെ ദൈവമേ, എന്റെ മുമ്പിൽ ഒന്ന് പ്രത്യക്ഷപ്പെട്. എനിക്ക് വരണ്ടാ. ഈ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടായ കാലം മുതൽ പ്രസവവേദന മുഴുവൻ അനുഭവിക്കുന്ന പെണ്ണുങ്ങളാ. വളരെ സന്തോഷമുണ്ട് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടല്ലോ. അല്ല, ഇതെന്താ? പണ്ട് ഇവിടെ ഒരു ചക്രം ഉണ്ടായിരുന്നു. അപ്പൊ ഇത്? ഇപ്പൊ ഇത് സിഡി. ഇത്? ഇത് ബീഡി ആയിരുന്നു, കിട്ടാത്തോണ്ട് സിഗരറ്റ് വെച്ചു. എന്താണ് മോളുടെ പ്രശ്നം? എന്റെ ദൈവമേ, 24 മണിക്കൂറും എന്റെ ഭർത്താവ് എന്നെ തല്ലുക. ഞാൻ നിറവേറായിരിക്കുന്ന ദൈവം കാണുന്നില്ലേ? ഈ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടായ കാലം മുതൽ പ്രസവവേദന മുഴുവനും അനുഭവിക്കുന്ന പെണ്ണുങ്ങളാ. അത് മാറി ഇനി മുതൽ ആണുങ്ങൾ തന്നെ ഗർഭം ധരിച്ച് പ്രസവിക്കണം. ഇനി മുതൽ പ്രസവവേദന എന്താന്ന് ആണുങ്ങൾക്കും കൂടെ മനസ്സിലാക്കി കൊടുക്കണം. ഭവതിയുടെ ആഗ്രഹപ്രകാരം ഇനി മുതൽ ഭൂമിയിലുള്ള എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾ അനുഭവിക്കുന്ന പോലെ തന്നെ പ്രസവിക്കാനുള്ള ഒരു വരം ഞാൻ കൊടുക്കുകയാണ്. സത്യമാണോ ദൈവമേ? സത്യമാണ്. അതിന്റെ തെളിവായിട്ട് ഈ സീഡി വെച്ചോളൂ. ഇനി മുതൽ ഈ ഭൂമിയിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പ്രസവവും പ്രസവവേദനയും ഈ ഭൂമിയിലുള്ള എല്ലാ പുരുഷന്മാരും അനുഭവിക്കട്ടെ. സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ ഇങ്ങോട്ട് കാണാൻ, ഇത് എന്ത് കഷ്ടമാണ്. ഇത് വരുമ്പോ എല്ലാരും ഒരുമിച്ച് വരാം. പണ്ടാരടങ്ങാൻ ഇത് അയ്യോ. ഹലോ അയ്യോ. ഹലോ ഹലോ ഹലോ, പറയൂ. ഡോക്ടറെ, പനിക്കുള്ള മരുന്നുണ്ടോ? പനിക്കുള്ള
മരുന്നുണ്ടല്ലോ. തലവേദനക്കുള്ള മരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ജലദോഷത്തിനുള്ള മരുന്നുണ്ടോ? ഉണ്ടോ? ഇതെല്ലാം ഇവിടെ ഉണ്ട്. മുട്ടുവേദനക്കുള്ള മരുന്നുണ്ടോ? മുട്ടുവേദനക്കുള്ള മരുന്നിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ഞാന്. ആണോ? അത് കൊടുത്ത ഇതെന്താ തനിക്ക് എന്താ അപ്പൊ പ്രശ്നം? അല്ല, ഇതെല്ലാം വേണം. വെച്ചിട്ട് പോടാ, മനുഷ്യനെ മനക്കെടുത്താനായിട്ട്. സൂസി, പേഷ്യൻസ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് കടത്തി വിട്ടോളൂ. ഒരാളായിട്ട് എനിക്കിപ്പൊ പ്രസവിക്കണം. പേര് പറഞ്ഞില്ല, ഇതിൽ എഴുതാൻ മരുന്ന് ആളാരാണെന്ന് മനസ്സിലായില്ല. എന്റെ പേര് ഡൗറി ഷാജി. അല്ല, റൗഡി ഷാജി. റൗഡി ഷാജി. എനിക്ക് വയസ്സ് 32. എനിക്കിപ്പോ പ്രസവിക്കണം. ഇപ്പൊ പ്രസവിക്കണമെന്ന് പറഞ്ഞാൽ ഇത് അല്ല, എനിക്ക് അതിനു മുന്നായിട്ട് അറിയാനുണ്ട് ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളത്. ഈ റൗഡി ഷാജിക്ക് ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇതെങ്ങനെയാണ് സംഭവിച്ചത്? എനിക്ക് കൊട്ടേഷൻ കൂലിത്തല്ല് തമ്മിൽ ചേരി ഒഴിപ്പിക്കുകയാണ് എന്റെ ജോലി. അത് ശരി. ആക്രമം ഗുണ്ടായിസമാണ്. ഞാൻ കൊന്നലിങ്ങനെ എനിക്ക് പ്രസവിക്കണം. ഇല്ല, അത് ശരിയാക്കാം. അല്ല, ഈ ഗുണ്ടായിസമായിട്ട് കിടക്കുന്ന ഈ റൗഡി ഷാജിക്ക് ഇത് എങ്ങനെ സംഭവിച്ചു? ഞാൻ ഒരു സ്ഥലത്ത് ചേരി ഒഴിപ്പിക്കാൻ പോയി. പോയി ചേരി ഒഴിപ്പിച്ച് എല്ലാം കംപ്ലീറ്റ് തീർന്നപ്പോ ഈ കൊട്ടേഷൻ തന്ന ടീം എനിക്ക് കുറച്ച് പാർട്ടി നടത്തി. മദ്യം കള്ളു കുടിച്ച് അങ്ങനെ കള്ളൊക്കെ കുടിച്ച് ഞാൻ അടിച്ച് ഫിറ്റായി ഓടയിലാണ് കിടന്നുറങ്ങിയത്. ഉറങ്ങിയപ്പോ പിറ്റേന്ന് രാവിലെ എണീച്ചപ്പോഴാണ് സംഭവം അറിയുന്നത്. ഞാൻ കിടന്നത് ലേഡീസ് ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലാണെന്ന്. അത് ശരി. അവിടെ നിന്നായിരിക്കാം എനിക്കിത് സംഭവിച്ചത്. അപ്പൊ അവിടെ നിന്നാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. എന്തായാലും ഞാൻ പ്രസവിച്ചുവല്ലോ. അപ്പോഴും ഞാൻ മനസ്സിലാക്കി ഈ കൊച്ചിന്റെ തള്ളാരണം. നമ്മുടെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇന്ന് നമുക്ക് ഇപ്പൊ പ്രസവിക്കാനുള്ള സാഹചര്യമില്ല. കാരണം ഇവിടെ കറണ്ട് ഇല്ല, ഓപ്പറേഷൻ തിയേറ്റർ സജ്ജീകരണങ്ങൾ ഒന്നും റെഡിയല്ല. അതുകൊണ്ട് ഇന്ന് എന്തായാലും പ്രസവിക്കാൻ പറ്റില്ല. എനിക്ക് പ്രസവിക്കണം. എടാ, താനൊരു കാര്യം ചെയ്ത് തന്നെ ഒരു കാര്യം ചെയ്ത് താൻ നാളെ പോയിട്ട് നാളെ വാ. നാളെ നമുക്ക് ഇവിടെ സുഖമായിട്ട് പ്രസവിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഞാൻ ചെയ്തുതരാം. നാളെ എന്നെ പ്രസവിച്ചിട്ടില്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് പ്രസവിക്കും. താൻ ധൈര്യമായിട്ട് പോയിട്ടാ. അടുത്ത ആളിനെ കടത്തി വിടണേ. സൂസി, നെക്സ്റ്റ് താൻ പോയില്ലേ? പിന്നെ ഒരു സംശയം എന്താണ്, ഈ ആണുങ്ങൾ പ്രസവിച്ചാലേ കൊച്ചിനെങ്ങനെ പാല് കൊടുക്കും? സംശയം കണ്ടില്ലേ, ഓടുക്കാത്ത സംശയം. സൂസി, അടുത്ത ആളിനെ കടത്തി വിടും. മെല്ലെ മെല്ലെ മെല്ലെ, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. മെല്ലെ. അതെന്താണ് ഇതെന്താണ് ഈ കാണിക്കുന്നത്? അങ്ങനെ ആട്ടരുത്, അനക്കരുത്. ഡോക്ടറെ പറയൂ, എനിക്കിന്ന് പ്രസവിച്ചേ പറ്റൂ. അയ്യോ, ഇന്ന് എന്തായാലും ഇവിടെ പ്രസവിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാരണം ഇന്ന് നമ്മുടെ ഈ ഓപ്പറേഷൻ തിയേറ്റർ റെഡി അല്ല, അതിന് പ്രശ്നങ്ങളുണ്ട്. ഡോക്ടറെ അത് പറഞ്ഞാൽ പറ്റൂല, എനിക്കിന്ന് പ്രസവിച്ചേ പറ്റൂ. അയ്യോ, അല്ല, താങ്കൾ ഈ പറഞ്ഞില്ലേ ഇത് എങ്ങനെയാണ് താങ്കൾ? അതെ ഡോക്ടറെ, ഞാൻ എസ് ഐ എന്നുള്ള ഡോക്ടർക്ക് അറിയാമല്ലോ. എസ് ഐ ആണോ? അതെ, മനസ്സിലായില്ലായിരുന്നു സാർ. അല്ല, എസ് ഐ സാറിന് ഇതെങ്ങനെ സംഭവിച്ചു? ഞാനൊരു ദിവസം കുറേ അനാവശ്യ സ്ത്രീകളെ, അനാവശ്യ സ്ത്രീകളോ? സ്ത്രീകളെ പിടിച്ച് ലോക്കപ്പിൽ അടച്ചിട്ടു എന്റെ കഷ്ടകാലത്തിന്. അന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഓക്കെ, നൈറ്റ് ഡ്യൂട്ടി. അപ്പൊ ഞാൻ അവരെ ലോക്കപ്പിലിട്ട് പൂട്ടിയിട്ട് ഞാനവിടെ സുഖമായി കിടന്നുറങ്ങി. ഉറങ്ങി പെട്ടെന്ന് കറണ്ട് പോയി. പോയി പോയി ഞാൻ സുഖമായി കിടന്നുറങ്ങി. രാവിലെ ഇരുന്ന് നോക്കിയപ്പോൾ എന്റെ വസ്ത്രങ്ങളൊന്നും കാണാല്ലോ ഡോക്ടർ. ഓ, സംഗതി ഹോട്ടാണ്. അതെ, അപ്പോഴാണ് അറിഞ്ഞത് ഞാൻ പീഡിക്കപ്പെട്ടു എന്നറിയുന്നത്. ഓ, അപ്പൊ താങ്കളെ പീഡിപ്പിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഇങ്ങനെ ഛർദ്ദിച്ചോണ്ടിരിക്കുകയാണ് ഡോക്ടർ. അങ്ങനെ മാറി, ഇത് ഇവിടെ നാശിപ്പിക്കരുത്, നാശാക്കരുത്. ഒരു കാര്യം ചെയ്യും, ഇപ്പൊ താനിങ്ങനെ നിരന്തരം ഛർദ്ദിച്ചോണ്ടിരിക്കുകയാണ്. കണ്ണാ, അടങ്ങടാ, അടങ്ങടാ, അനക്കണ്ട, അടങ്ങടാ, അടങ്ങടാ. അപ്പൊ കുഴപ്പമില്ല, അവിടെ അപ്പൊ ഡോക്ടറെ ഒരു സംശയം ചോദിച്ചോളൂ. അതായത് ഈ കുങ്കുമപ്പൂ കഴിച്ചാൽ കുഞ്ഞ് വെളുക്കുമോ? പിന്നെ വെളുക്കും, വെളുക്കും, തന്റെ കുടുംബം വെളുക്കും. അതായത് അതുകൊണ്ട് എനിക്ക് ഇന്ന് പ്രസവിച്ചേ പറ്റൂ. അയ്യോ, ഇന്ന് എന്തായാലും ഇവിടെ പ്രസവിക്കാം. ഇന്ന് എന്തായാലും ഒരു കാരണം വെച്ചാലും ഇന്ന് പറ്റില്ല, പറ്റില്ല, പറ്റില്ല. പറ്റി വേണ്ട ഡോക്ടർ, റെഡി കാശ് ഞാൻ തരാം. അയ്യോ, ഇന്ന് ഒക്കത്തില്ല, ഒക്കത്തില്ല ഡോക്ടർ. വൈറ്റത്താ എന്റെ പൊന്ന മാഷ, ഇന്ന് നടക്കത്തില്ല. നടക്കേണ്ട പ്രായമായില്ല ഡോക്ടർ. എന്റെ ദേവയ്യടോ, ഇന്ന് പ്രസവിക്കാം, ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? കണ്ണാ, ചാടാടാ, അടിക്കണ്ട, ചാടാ, അനക്കം വേണം, അവിടെ കിടടാ, അടിക്കരുത്, അടയ്ക്കണ. സാറേ പോയി പോയിട്ട് കാര്യം ചെയ്യും. സാറേ വേണ്ട. അപ്പൊ താനൊരു കാര്യം ചെയ്യുക, ഞാൻ കുറച്ച് ഗുളിക തരാം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ തൽക്കാലം വേദനയ്ക്ക് ഒരു ശമനം കിട്ടും. അപ്പൊ അത് കഴിച്ചിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് വന്നോളൂ. ഓക്കെ, സൂക്ഷിച്ച് പരേഡ്, പരേഡിന് അടി നോക്കി മെല്ലെ. എന്താടാ ഇത്? എന്തുവാടാ ഇത്? ഇത് എന്തോ ഇത് സംഭവിച്ചിരിക്കുന്നത്? എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒപ്പിച്ചു വെച്ചിട്ട് ഇവിടെ വന്ന് പ്രശ്നം അതിനൊക്കെ ഒരു സമയം കാലം ഉണ്ട്. തനിക്ക് ഓടി ഇത് എന്തുവാടാ? ഞാൻ നോക്കട്ടെ, ഒന്ന് സമാധാനത്തിൽ നിൽക്കട്ടെ, നോക്കട്ടെ.
എന്തുവാടേ ഇത്? അല്ല എന്ത് പറ്റി ഡോക്ടർ? എടാ ഇത് ഗ്യാസ് ആയിരുന്നടാ മനുഷ്യനെ പേടിക്കാൻ. ഇത് ഗ്യാസ് ആയിരുന്നു, ഇറങ്ങി പോടാ അവിടുന്ന് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഗ്യാസും കൊണ്ട് ഓർത്തമാര്. അച്ഛൻ്റെ അമ്മേ, ആരുമില്ലേ കൂടെ? സഹിക്കാൻ വയ്യെങ്കി ഇനിയിപ്പോ ഞാനും കൂടെ സഹിക്കാം. ഒരു കാര്യം ചെയ്ത് ആരെങ്കിലും മെല്ലെ. അയ്യോ അയ്യോ മെല്ലെ ഹലോ. ഒരു മിനിറ്റ്, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ്. തന്റെ പേരെന്തുവാ? തള്ള പാറശാല സൊൽവായി. പാറശാല? പാറശാല സൊൽവായി. അഡ്രസ് പറയൂ. അതായത് കുളത്തിന്റെ മേലെ വീട്. പള്ളിക്കുളത്തിന്റെ? പള്ളിക്കുളത്തിന്റെ തൊട്ടടുത്ത്. അമ്മയുടെ പേര്? അമ്മയുടെ പേര് ശാരദക്കായി. ശാരദക്കന്റെ മോൻ സെൽവൻ. സെൽവൻ, അത് ശരി. എത്രടാ അത് കലിപ്പ് തുടക്കണ ഇവിടെ കിടന്ന്. വയസ്സ് എത്രയാണെന്ന് പറഞ്ഞില്ല? വയസ്സ് 32. 32 ഈ 32 വയസ്സായെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞു. നിനക്ക് കുരുണ്ടു നിനക്ക് എത്ര കണ്ടു കണ്ടുടാ ഇതെന്താ ഇത് തുടക്കം? എന്തൊരു തുണി തുണിക്കണത് ഇവിടെ ഇരുന്ന്? എന്റെ അമ്മയുടെ ഇത് എന്താ താടി താടിയെ കൊച്ചുണ്ട്? ഡോക്ടറല്ലേ? ഡോക്ടറായിട്ടിങ്ങനെ താടി വെക്കുന്നല്ലേ? അല്ല അദ്ദേഹം ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പറഞ്ഞില്ല. എന്റെ അമ്മയുടെ വാഴപ്പണയില് വെള്ളം കോരക്കുവാണ് എന്റെ ജോലി. വാഴപ്പണയ്ക്ക് വെള്ളം കോരക്കുവാണ് ജോലി. കൊണ്ടിരുന്ന സമയത്ത് പില്ലുവറിപ്പുണ്ട്. പില്ലുവറിപ്പുണ്ട്. അത് തന്നെ കോഴിക്കും മറ്റിനും അതുപോലെ തന്നെ നമ്മളെ ആടിനും താറാവിനും പുല്ലുവറിക്കാറുണ്ട്. അതാണ് മെയിൻ ജോലി. പുല്ലുവറിച്ചോണ്ടിരുന്ന സമയത്ത് ടെപ്പറില്ലേ, ടെപ്പറ്, ടെപ്പർ എന്ന് പറയുമ്പോ റബ്ബർ, റബ്ബർ, ടെപ്പർ, റബ്ബർ, ടെപ്പർ കാട്. ആ റബ്ബർ, റബ്ബർ കാട്. ടാപ്പിക്ക് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ക്ഷീണം വന്നു. ക്ഷീണം വന്നു. കുറച്ചേരെ കിടന്ന് ഉറങ്ങി. എത്ര സമയം ഉറങ്ങിക്കാണും? ഒരു 10-15 മിനിറ്റ് ഉറങ്ങിക്കാണും. 15 മിനിറ്റുള്ള ഉറക്കം. ഈ ഉറങ്ങി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഉറങ്ങണതിന് മുമ്പ് ഞാൻ ഒരു കാഴ്ച കണ്ട്. എന്താണ്? തൊട്ടപ്പുറത്ത് രമണിയും തങ്കമണിയും പാറും കൂടെ നിന്ന് പില്ല് പറിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പില്ല് പറിച്ചോണ്ട് തന്നെ തൊട്ടപ്പുറത്ത് തന്നെ അവരും പില്ല് പറിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ ഈ 15 മിനിറ്റുള്ളിൽ ക്ഷീണം വന്ന് നിങ്ങൾ ഉറങ്ങി. വന്ന് ഉറങ്ങിയെന്ന് മാത്രം എനിക്കറിയാം. അത് ശരി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് എന്ത് സംഭവിച്ചു. രമണിയും പാറവും പാക്കരിയും കൂടെ പില്ല് പറിച്ചിട്ട് പോയത്. അപ്പോ അത് ശരി. അപ്പൊ അങ്ങനെ സംഭവിച്ചതാണിതല്ലേ? അപ്പൊ അത് ശരി. അപ്പൊ ഒരു കാര്യം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇന്ന് തന്നെ ഇതെനിക്ക് ഇവിടെ ഇറക്കി വെച്ചേ പറ്റൂ. അയ്യോ, ഇന്നിപ്പോ എന്തായാലും ഇതിവിടെ ഇറക്കി വെക്കാൻ പറ്റില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എത്ര ലക്ഷം രൂപ അടങ്ങി തരാം. ഇന്ന് തന്നെ ഇതിവിടെ ഇറക്കി വെച്ച സെൽവൻ, ഇതിനൊക്കെ ഒരു സമയമുണ്ട് സെൽവൻ. ഇന്ന് എന്തായാലും പറ്റില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇന്ന് തന്നെ ഡോക്ടർ ഈ ഇറക്കി വെച്ചേ പറ്റൂ. സെൽവൻ, ഇത് ഇന്ന് ഇവിടെ എന്തായാലും ഈ ആശുപത്രിയിൽ ഇന്ന് ഡെലിവറി നടക്കത്തില്ല. എന്തുകൊണ്ട് ഇന്ന് നടക്കൂല? സെൽവ, ഇന്ന് ഈ ആശുപത്രിയിൽ പ്രസവം നടക്കില്ല, നടക്കില്ല, നടക്കില്ല. അത് എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്? എന്റെ സെൽവ, ഇന്ന് എന്റെ പ്രസവ ഡേറ്റ് ആണ്.